Lavanya Surtu Golkum Trivandrums in the Pudir video like a sogam. In the Vizhinjam Pathadi, my Benda better and updated Lani video Ulpati another one, Vizhinjathe December couple very on the Mandrida Prakabanam, Adabola the Ne, Vizhinjathe Bhugarbha Rail Path Ede, Visheshangal. I will ever come in the video like a sogam. പ്രിയ സുഹൃത്തുക്കളെ ഈ ചാനലിൽ തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റുമായി നിരവധി വീഡിയോകൾ ചെയ്യാറുണ്ട് അതിനാവശ്യമായ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ് അല്ലാതെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുള്ള ബന്ധങ്ങളൊന്നും അധികമില്ല എന്നാൽ ഈ പത്രമാധ്യമങ്ങൾ പലതും പല വാർത്തകളായിരിക്കും നൽകുന്നത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി 1500 കോടി എന്ന് ഒരു പത്രത്തിൽ കണ്ടു അതേ പദ്ധതി മറ്റൊരു പത്രത്തിൽ നോക്കുമ്പോൾ 1680 കോടി എന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില കണക്കുകളിലെ വ്യത്യാസങ്ങളൊക്കെ വീഡിയോയിൽ വരാറുണ്ട് പലരും അത് ചൂണ്ടി കാണിക്കാറുണ്ട് അതിനെ സദയം ക്ഷമിക്കുക കിട്ടാവുന്ന പരമാവധി റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയായിരിക്കും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ അച്ചടിപ്പിശകുകളൊക്കെ സ്വാഭാവികമാണ് മനുഷ്യരല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുവരെ നൽകുന്ന പിന്തുണ പൂർവാധികം ശക്തിയായി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ വരുന്ന ഡിസംബർ മാസത്തിൽ വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പൽ വരുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നത് അടുത്ത വർഷമായിരിക്കും അതിനു മുമ്പായി ഒരു വാർഫിൻ്റെ പണി പൂർത്തീകരിക്കും കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ പുറത്തെടുക്കുവാനുള്ള ക്രെയിനുകൾ ഇതിനായി ഉടനെ എത്തിക്കും അടുത്ത മൺസൂൺ വരുന്നതിന് മുമ്പ് പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വാർഫുകളുടെയും പണി പൂർത്തിയാകുമ്പോൾ മാത്രമേ തുറമുഖം പൂർണ്ണമായി എന്ന് പറയാനാകൂ അതിനു മുമ്പ് ഒരു വാർഫ് പൂർത്തിയാക്കി കപ്പലെത്തിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടെ ശ്രീലങ്കയിൽ ഉണ്ടായ പ്രതിസന്ധി വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാലാവസ്ഥ കല്ലിൻ്റെ ലഭ്യത എന്നിങ്ങനെയുള്ള തടസ്സങ്ങൾ കാരണം 2023 ഏപ്രിലിൽ മാത്രമേ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കൂ എന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചെങ്കിലും അതിനു മുമ്പേ ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് സർക്കാർ നിർബന്ധപൂർവം അറിയിച്ചിരിക്കുകയാണ് ഇതിനിടെ തുറമുഖ നിർമ്മാണത്തിൻ്റെ കേന്ദ്രവിഹിതമായ 816 കോടി കേന്ദ്ര സർക്കാർ ഉടൻ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനവിഹിതമായ 400 കോടി ഇപ്പോൾ നൽകേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും അദാനി ഗ്രൂപ്പും തമ്മിൽ നടക്കുന്ന ആർബിട്രേഷൻ തർക്കത്തിന് പരിഹാരമായതിനു ശേഷമായിരിക്കും സംസ്ഥാന വിഹിതം നൽകുന്നത് ഇനി റെയിൽപാതയുടെ കാര്യം നോക്കിയാൽ ബാലരാമപുരത്തു നിന്ന് ആരംഭിക്കുന്ന പാതയുടെ ഭൂമി ഉടൻ ഏറ്റെടുക്കുമെന്ന് അറിയുന്നു ഇതിനുള്ള DPRഉം കേന്ദ്ര അനുമതിയും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് 1050 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് തറനിരപ്പിൽ നിന്ന് 15 മുതൽ 30 മീറ്റർ വരെ താഴ്ചയിലൂടെയായിരിക്കും ഈ പാത കടന്നു പോകുന്നത് 10.7 കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയിൽ 9.02 കിലോമീറ്ററും തുരങ്കമായിരിക്കും ഇത് പൂർത്തിയായാൽ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ തുരങ്കപാത ആയിരിക്കും 6.5 ഹെക്ടർ ഭൂമി ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്ക് വിഴിഞ്ഞത്തിനും ബാലരാമപുരം മുടവൂർ പാറയ്ക്കുമിടയിലാണ് തുരങ്കപാത പ്രധാനമായും വരുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ പാറകളും കുന്നുകളും കുഴികളും ധാരാളമുണ്ട് അതാണ് ഇവിടെ തുരങ്കപാത നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് അപ്ഡേറ്റുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെപ്പറ്റി ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ മറ്റു കാണാ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം